ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ രംഗത്ത് വമ്പൻ നഷ്ടം സംഭവിച്ചേക്കാം. ഇത്രയും നാൾ കാത്തിരുന്നതൊക്കെ വെറുതെയാകും. ആരാധകർ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന താരങ്ങളെ കൊത്താൻ മറ്റുള്ള ടീമുകൾ എത്തിയിരിക്കുന്നു. മിഡ്ഫീൽഡർ 19 എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. വീഡിയോ അവസാനം വരെ കാണുക. ആദ്യം തന്നെ മോഹൻ ബഗാന്റെ ഇരട്ടകളെക്കുറിച്ച് പറയാം. ഫ്രാൻ ഗൊൺസാലസും ഹൊസേബ ബെയ്തിയയും ഇരു താരങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ISL ഏഴാം സീസണിലേക്ക് വരുമ്പോൾ ഇരു താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുവെന്ന റൂമറുകൾ ആകെ പരന്നിരിക്കുന്നു. എന്നാൽ ഇതിൽ ഏത് താരം വരും? ഇരു താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കില്ല എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഹൊസേബ ബെയ്തിയ അല്ലെങ്കിൽ ഫ്രാൻ ഗൊൺസാലസ്, ഇതിലേതെങ്കിലും ഒരു താരത്തെ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് വേണ്ടിയിട്ട് ടീമിലേക്ക് എത്തിക്കുകയുള്ളൂ. കിബുവിന്റെ കീഴിൽ ഇരുവരും അതിമനോഹരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഗോളിന്റെ എണ്ണമാവട്ടെ, അസിസ്റ്റിന്റെ എണ്ണമാവട്ടെ, ഡിഫെൻഡിംഗ് ആവട്ടെ, പാസുകളാവട്ടെ, എല്ലാത്തിലും ഇവർ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾക്കനുസരിച്ച് ഹൊസേബ ബെയ്തിയയാണ് കൂടുതൽ സാധ്യതകൾ ക്ലബിലേക്ക് ചേക്കേറാൻ. എന്നാൽ ഫ്രാങ്ക് ഗൊൺസാലസ് എന്ന താരത്തിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈയിടെയായിട്ട് കുറച്ച് താല്പര്യം കാണിച്ചു തുടങ്ങിയെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാർക്കസിനും കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ജയജെ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നാണല്ലോ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. 2-3 മാസമായി ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ വാർത്തകൾ ഇങ്ങനെ ചുറ്റിക്കളിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇപ്പോൾ ഇതാ അതിനൊരു അന്ത്യം വരാറായി. ജയജെ എന്ന താരത്തിന് വേണ്ടി ആദ്യമേ തന്നെ രംഗത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂരുമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇങ്ങനെ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് ജയജയ്ക്ക് പകരം മറ്റൊരു താരത്തെ ടീമിലേക്ക് എത്തിക്കും. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിക്കുമ്പോൾ താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നത് ഇത്തിരി റിസ്ക് ഏറിയ പണിയാണ്. കഴിഞ്ഞ സീസണിൽ താരത്തിന് കളിക്കാനുള്ള അവസരം ലഭിച്ചില്ല. അങ്ങനെ വരുമ്പോൾ ഈ താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നത് തന്നെ അവർക്ക് വളരെയധികം നഷ്ടമുണ്ടാക്കിയേക്കാമെന്നൊരു ചിന്ത അവരുടെ തലയിൽ കയറിയിരിക്കുന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് ഇഞ്ചുറികളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് കഴിഞ്ഞ സീസണിൽ ആകെ അഴിച്ചുപണികൾക്ക് വിധേയമാകാൻ തീരുമാനിച്ചത്. ഏറ്റവും അവസാനമായി ഗാരി ഹൂപ്പർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഏറെ ആശങ്കയോടെ നോക്കിക്കാണുന്ന താരം, 32 വയസ്സുള്ള ഇംഗ്ലണ്ടിന്റെ സെന്റർ ഫോർവേഡ്. നല്ല മൂല്യമുള്ള താരമായതുകൊണ്ട് തന്നെ ഈ താരത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം മുതൽക്കൂട്ട് തന്നെയായിരിക്കും. എന്നാൽ താരത്തിന്റെ വേതനങ്ങൾ ഇത്തിരി പ്രശ്നമായേക്കാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതൊന്നുമല്ല. താരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ISL ക്ലബ്ബുകളും പിന്നാലെ കൂടിയിരിക്കുന്നു. ഒരു പ്ലെയിൻ എങ്ങനെയാണോ ഹൈജാക്ക് ചെയ്തെടുക്കുന്നത്, അതേ രൂപത്തിൽ തന്നെയായിരിക്കും ഒരു താരത്തെ ക്ലബ്ബുകളും ഹൈജാക്ക് ചെയ്ത് അവരുടെ ടീമിലേക്ക് എത്തിക്കുക. എളുപ്പമല്ല താരത്തെ സ്വന്തമാക്കാൻ. കോമ്പറ്റീഷൻ ഉയരുന്നതിന് മുമ്പ് തന്നെ താരത്തെ ടീമിലേക്ക് എത്തിക്കുക, അതുമാത്രമുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പിൽ കാണുന്ന വഴി. ഏതൊക്കെ താരങ്ങൾ വന്നാലും പോയാലും മിഡ്ഫീൽഡർ 19 ഇവിടെ തന്നെ ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുവാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന നീ വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ. ബൈ ബൈ.